नमस्कार अब अकादमी पगलकुरी ऑनलाइन स्वागत अब ए कमलहरी मैथमेटिक्स मैथ्स पढ़िपी मैथ्स विषय कई क्यों या अंजाम क्लास मैथ्स आद्य चाप्टर पेरे आद्य चाप्टर नंबर वर्ड अल मलया संख्या अल आद चाप्टर पेरे नंबर वर्ड अलग संख्या बेस संख्य संख्य कड़ियाद संख्य मैथमेटिक्स पढ़ी अलग कड़ो आदमी पढ़ी संख्य निच्लास आदमी पढ़ी कूटान कुो अ गुणिकान मानो अलग पटिक पढ़ी आदमी पढ़ी रे मूंतुंगे अब आदमी पढ़ी संख्य अब आ संख्य मैथमेटिक्स अस्थान संख्य संख्यमेटिक मैथमेटिक्स नमुक अल अब नमुक संख्या अलग संख्य नंबे नाम पढ़ी अब नोकू अब नी नंबर अलग नंबर अलग वण इंग्लिश अल नंबर ऐसा वण अलग एत्र अकमात्रू अल अं आंबर और कई अड़ नंबर ऐसा पता अल कई अड़ नंबर ऐसा पता पत् अल इंग्लिश नंबर अलग टू डिजिट नंबर अंबर और संख्य पत् संख्य पत् अलग टेन इंग्लिश इन अद संख्य रख्य मून संख्य मून संख्य मून संख्य नूरल मून संख्य नूर अल अब या रख्य इन ऐटों चर संख्य ऐसा इन ऐटों संख्य ऐटों वन डिजिट नंबर ऐसा ऐटों संख्य कड़ नंबर ऐसा पता पत्पर रख संख्य अब ऐटों संख्य नयन अल या टी अब ऐटों वाली रख संख्य ऐटों चंडक संख्य नमुक नोक ऐटों वाली रख संख्य ऐटों वाली रख संख्य तुण्णूट्टी वलिय रख संख्य अल अब ऐटों चंडक संख्य ऐटों वाली और संख्य कई अड़ संख्य पत् अल पता आद्य रख संख्य अब अद्यख्य ऐसी संख्य संख्य ऐसी अब नोक ऐटों चख्य ऐसी संख्य पता ऐटों वाली रख संख्य ऐसी संख्य हंड्रड हंड्रड मून संख्य नोक मूं हंड्रड अक मूं अक पक्षे या चोदच वाली रख संख्य अब ऐटों वाली रख संख्य तुण्णूट अलग नयी नयन अब नाम पत् कई अब कून संख्य वरुद मून संख्य आद्य मून संख्य हंड्रड अ नूर ऐटों वाली रख संख्य तुण्णूट
99,999
ആറക്ക സംഖ്യയെ കുറിച്ച് പറഞ്ഞു ഏറ്റവും ചെറിയ ആറക്ക സംഖ്യയെ കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് ഏഴക്ക സംഖ്യകളിലേക്ക് കടക്കാം ഏഴക്ക സംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഏഴക്ക സംഖ്യ അല്ലെങ്കിൽ ഏഴക്ക സംഖ്യ തുടങ്ങുന്നത് എവിടെ നിന്നാണ് 10 ലാഖിൽ നിന്നാണ് ഇവിടെ 9,99,999 കുറിച്ച് പറഞ്ഞു അതിനോട് ഒന്നും കൂടി ചേരുമ്പോൾ എത്ര കിട്ടും 9 ലാഖ് അല്ലേ 9 ലാഖ് കഴിയുമ്പോൾ അടുത്തത് എത്രയാവും 10 ലാഖ് എന്ന് കിട്ടും അപ്പോൾ ഏറ്റവും ചെറിയ ഏഴക്ക സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് 10 ലാഖ് നമുക്ക് എണ്ണി നോക്കാം 1 2 3 4 5 6 7 കണ്ടാ 7 ഡിജിറ്റ് അല്ലേ ഉള്ളത് അപ്പോൾ ഏറ്റവും ചെറിയ ഏഴക്ക സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് 10 ലാഖ് അല്ലെങ്കിൽ 10 ലക്ഷമാണ് അല്ലേ 10 ലക്ഷം അപ്പോൾ ഏറ്റവും വലിയ ഏഴക്ക സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും ഏതായിരിക്കും ഇത് 10 ലാഖ് അല്ലേ അപ്പോൾ ഏറ്റവും വലുത് ഏതായിരിക്കും 99,00,000 എങ്ങനെ വായിക്കും 99,99,999 അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം 1 2 3 4 5 6 7 ഏഴക്കം കിട്ടിയില്ലേ അപ്പോൾ എങ്ങനെ വായിച്ചു 99,99,999 എന്ന് വായിച്ചു അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏഴക്ക സംഖ്യകളെ കുറിച്ചാണ് ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ഏതിനാണ് എട്ടക്ക സംഖ്യകളാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന നമ്പർ അതേതാണ് 1 കോടി അല്ലെങ്കിൽ കോടി കോടി ക്രോ എന്ന് പറയും ഇംഗ്ലീഷ് എന്തെന്ന് പറയും ക്രോർ എന്നും മലയാളത്തിൽ നമ്മൾ എന്തെന്നും പറയും കോടി എന്നും പറയും അപ്പം കോടിയിലും എന്ത് തന്നെയാണ് ഏറ്റവും ചെറിയ സംഖ്യയാണ് അപ്പൊ ഏറ്റവും വലിയ സംഖ്യ എങ്ങനെയായിരിക്കും നമുക്കവിടെ 9,99,999 അണ്ട 1 2 3 4 5 6 7 8 എട്ടക്ക സംഖ്യയായി ഇനി ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പറാണ് ഏതെന്ന് പറയുന്നത് 10 ക്രോർ അല്ലെങ്കിൽ 10 കോടി എന്ന് പറയും എന്തെന്ന് പറയും 10 ക്രോർ അല്ലെങ്കിൽ 10 കോടി നമുക്ക് എണ്ണാം 1 2 3 4 5 6 7 8 9 ഇത് എട്ടക്ക സംഖ്യയായി ഇത് എത്ര അക്ക സംഖ്യയായി 9 അക്ക സംഖ്യയായി 10 ക്രോർ അപ്പൊ 10 ക്രോറിലെ 9 അക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ എന്താണെന്ന് വെച്ചാൽ ഒരു 9 9 ഇതുപോലെ കേൾക്കണ്ട എല്ലായിടത്തും ഇവിടെ 1 9 ഇവിടെ 2 9 ഏറ്റവും വലിയ 2 അക്ക സംഖ്യയായപ്പോ 2 9 ആയി 3 അക്ക സംഖ്യയായപ്പോ 3 9 ആയി 4 അക്ക സംഖ്യയായപ്പോ 4 9 ആയി അതായത് എത്ര അക്ക സംഖ്യയാണോ അതിന് ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് അത്രയും അക്കങ്ങൾ ചേരുന്ന 9 ആണ് അല്ലെ 9 അതുപോലെ കിട്ടുകൊടുത്താൽ അപ്പൊ ഏറ്റവും വലിയ 10 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 9 9 9 നമ്മൾ എത്ര തവണ എഴുതുന്നു 10 തവണ എഴുതുന്നു ഇനി ഏറ്റവും വലിയ 12 അക്ക സംഖ്യ ഉണ്ട് ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ 9 9 9 9 നമ്മൾ എണ്ണി ഒരു 9 12 തവണ എഴുതി കൊടുത്താൽ മതി അപ്പൊ നമുക്ക് എത്ര കിട്ടുന്ന ഏറ്റവും വലിയ 12 അക്ക സംഖ്യ കിട്ടും ഓക്കെ അപ്പൊ ഇനി നമ്മൾ എന്തോ പഠിച്ചത് നമ്മളിവിടെ 1 2 3 4 5 6 7 8 9 നമ്മൾ 9 അക്ക സംഖ്യകളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ 9 അക്ക സംഖ്യ ഏതാണ് 10 ക്രോർ അല്ലെങ്കിൽ 10 കോടിയാണ് അപ്പോൾ അതിന് ഏറ്റവും വലിയ സംഖ്യ നമുക്ക് എഴുതാം ഏറ്റവും വലിയ സംഖ്യ നമ്മൾ എങ്ങനെ എഴുതും 10 ക്രോർ അല്ലേ അപ്പൊ ഇവിടെ 99,00,000 99,99,999 അല്ലേ നമുക്ക് 1 2 3 4 5 6 7 8 9 കണ്ട 9 അക്കങ്ങൾ വന്നില്ലേ അപ്പോൾ ഏറ്റവും വലിയ 9 അക്ക നമ്പർ കണ്ടുപിടിച്ച് അപ്പോൾ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം അപ്പൊ ഏറ്റവും വലിയ 15 അക്ക നമ്പർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ 9 9 9 9 ഈ 9 എത്ര തവണ എഴുതണം 15 തവണ എഴുതണം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിനെ കുറിച്ചാണ് സംഖ്യകളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ സംഖ്യകളെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ചാപ്റ്ററിലുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ ഓക്കെ അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ഈ പോയി ടേബിൾ നിങ്ങൾ എന്ത് വേണം വരച്ചെടുക്കണം നല്ല ഭംഗിയായി വരച്ച് എഴുതി വെക്കണം എന്നിട്ട് ഓരോ അക്കങ്ങളിലേയും ഏറ്റവും ചെറുതേതാണ് ഏറ്റവും വലുതേതാണ് എന്നുള്ള കാര്യം പ്രത്യേകം എഴുതി വെക്കണം അതായത് ഇന്ന് നമ്മൾ ഈ പഠിപ്പിച്ച് ഇത്രയും കാര്യത്തിന്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് അല്ലെ എന്താ നമ്മൾ 9 അക്കത്തിന്റെ കാര്യം വരെ പറഞ്ഞു അപ്പോൾ ഏറ്റവും വലിയ 10 അക്ക സംഖ്യ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ഏറ്റവും ചെറിയ 10 അക്ക സംഖ്യ കണ്ടുപിടിക്കണം അതുപോലെ ഏറ്റവും വലിയ 11 അക്ക സംഖ്യ നിങ്ങൾ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ഏറ്റവും ചെറിയ 11 അക്ക സംഖ്യ നിങ്ങൾ എന്ത് വേണം കണ്ടുപിടിക്കണം അപ്പോൾ ഇന്ന് ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഈ പഠിപ്പിച്ച കാര്യങ്ങളുടെ നോട്ടുകൾ വളരെ ഭംഗിയായി ക്ലിയർ ആയി നിങ്ങൾ എഴുതി വയ്ക്കുക എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഹോംവർക്ക് എന്ത് ചെയ്യുക ചെയ്തു വച്ചിരിക്കുക